നമസ്കാരം. ഇന്ന് എന്തിനും ഏതിനും ഫോട്ടോഷൂട്ടുകളാണ്, അതും വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ പിടിച്ചിരുത്തുക എന്ന ലക്ഷ്യമാണ് അധികവും ഫോട്ടോഷൂട്ടുകൾ മുന്നോട്ട് വയ്ക്കുന്ന നയം. അതിനുവേണ്ടി അല്പം സാഹസികരായി മാറുവാനും ആളുകൾ ഒരുക്കമാണ്. സേവ് ദി ഡേറ്റ്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും ഒക്കെ ആ രീതിയിൽ വൈറലായി കഴിഞ്ഞിരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ പകർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വരുമാന വർധനവിന് വഴിതേടുന്ന റെയിൽവേയുടെ പുതിയ തീരുമാനമാണ് ഫോട്ടോ വീഡിയോഗ്രാഫർമാർക്കും വിവാഹ സംഘങ്ങൾക്കും അനുഗ്രഹമായി തീർന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും റെയിൽവേയുടെ അധീനതയിലുള്ള മറ്റ് സ്ഥലങ്ങളിലും ഫോട്ടോ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിബന്ധനകളോടെ റെയിൽവേ അനുമതി നൽകി ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചിത്രീകരണത്തിന് നിശ്ചിത ഫീസ് അടച്ച് സിനിമ, പരസ്യം, വിവാഹങ്ങൾ തുടങ്ങിയ ഫോട്ടോ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. 25,000 മുതൽ 1,00,000 രൂപ വരെ വീഡിയോ ചിത്രീകരണത്തിന് വാടക നൽകണം. 1,500 മുതൽ 5,000 വരെ നിശ്ചല ദൃശ്യത്തിനും വാടക വരും. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ വാടക വ്യത്യസ്തമായിരിക്കും. വർക്ക്ഷോപ്പുകൾ, കോച്ച് ഡിപ്പോകൾ, കോച്ചിംഗ് യാർഡുകൾ, റെയിൽപാത എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന് അനുമതി നൽകില്ല. വെട്ടം, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, നമ്പർ 20, മദ്രാസ് മെയിൽ എന്നിങ്ങനെ സിനിമാ ചിത്രീകരണത്തിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഷൊർണൂർ നിലമ്പൂർ പാത, പാലക്കാട് പൊള്ളാച്ചി പാത, കൊല്ലം ചെങ്കോട്ട പാത എന്നിവിടങ്ങളിലെ ഭംഗിയേറിയ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിൻ കാഴ്ചകളും ഇനി സേവ് ദി ഡേറ്റിലെ മനോഹര കാഴ്ചയാക്കാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. ചിത്രീകരണ അനുമതിക്കുള്ള അപേക്ഷകൾ റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ മുമ്പാകെ വിവാഹ സംഘങ്ങൾക്കോ ഫോട്ടോ വീഡിയോഗ്രാഫർമാർക്കോ സമർപ്പിക്കാവുന്നതാണ്. ഇത് ചിത്രീകരണ ദിവസത്തിന് 7 ദിവസം മുമ്പായിരിക്കണം. ഇത് റെയിൽവേക്ക് കൂടുതൽ വരുമാന സാധ്യത തുറന്നു കൊടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കോഴിക്കോട്, കണ്ണൂർ, ഷൊർണൂർ, കോയമ്പത്തൂർ, പാലക്കാട്, മംഗളൂരു തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വീഡിയോ ചിത്രീകരിക്കാൻ ദിവസം 25,000 മുതൽ 1,00,000 രൂപ വരെ വാടക വരും. അക്കാദമിക ആവശ്യങ്ങൾക്ക് 1,500 രൂപ വരെ ചെറിയ വാടകയിൽ ചിത്രീകരിക്കാം. തീവണ്ടിയിലെയോ ചരക്ക് കയറ്റി ഇറക്കുന്നതോ ആയ ദൃശ്യങ്ങൾ നിശ്ചല ദൃശ്യങ്ങളായി പകർത്താൻ ലൈസൻസ് ഫീസിന് പുറമെ 1,000 മുതൽ 1,500 രൂപ വരെ അധികം നൽകണം. മറ്റു കാര്യങ്ങൾക്കാണെങ്കിൽ 500 മുതൽ 1,000 വരെ രൂപ അധികം നൽകേണ്ടി വരും.